കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഏകദേശം 2 ആഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് സുഹൃത്തുക്കൾ വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിരുന്നു, എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ചും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് നമുക്ക് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാനിവിടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇതിൽ സെർച്ച് ബാറിൽ accounts.google.com എന്ന് ടൈപ്പ് ചെയ്തു, അതിനുശേഷം സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജിമെയിൽ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ ഞാൻ കുറെയേറെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ഓൾറെഡി മുമ്പ് സൈൻ ഇൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിലേതെങ്കിലും ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഞാനിവിടെ ഒന്നും എന്റെ ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്തു, അതിനുശേഷം പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്യണം. ഞാനിവിടെ പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്കിവിടെ ജിമെയിൽ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഡിലീറ്റ് യുവർ അക്കൗണ്ട് ഓർ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാം ഡിലീറ്റ് യുവർ അക്കൗണ്ട് ഓർ സർവീസ്. ഇതിൽ നിങ്ങൾക്ക് ഡിലീറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് കൊടുത്ത് വീണ്ടും സൈൻ ഇൻ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഇമെയിൽ ഐ ഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ബ്ലോഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എന്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഈ അക്കൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുണ്ട്, അത് വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഒന്നും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ കാര്യമല്ല നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഡിലീറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അതുമായി റിലേറ്റഡ് ആയി നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സർവീസ് ആണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതും നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന ഓപ്ഷനിൽ നിന്നും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് പാസ്വേഡ് കൊടുക്കണം, വീണ്ടും ലോഗിൻ ചെയ്യണം. നോക്കുക, പുതിയൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആവുകയാണെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സർവീസുകൾ കൂടി ഡിലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ മറ്റേതെങ്കിലും സർവീസ് നിങ്ങളുടെ ജിമെയിലിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ഡിലീറ്റ് ആവുന്നതിനോടൊപ്പം ആ സർവീസുകളും ഡിആക്ടിവേറ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾ അങ്ങനെ വല്ല കാര്യങ്ങൾ നിങ്ങളുടെ മെയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ജിമെയിലുള്ള ഡേറ്റ, അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡൗൺലോഡ് യുവർ ഡേറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെങ്കിൽ താഴെയായിട്ട് 2 ഓപ്ഷനുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ 2 ഓപ്ഷനുകളും ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ നിങ്ങൾ കൊടുക്കുകയാണ്. അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യും. അതിനുശേഷമുള്ള സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡിലീറ്റഡ് എന്നുള്ള ഒരു കൺഫർമേഷൻ പേജും ഓപ്പൺ ആയി വരും. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റുകളിലൂടെ അറിയിക്കുക. കമന്റ് ചെയ്യുന്നതിനോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.